1 കോടിയിൽ പണികിട്ടിയിരിക്കുകയാണ് CPM. തൃശൂരിൽ CPM അക്കൗണ്ട് മറവിപ്പിച്ചതിലും 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിലും പുതിയ വിശദീകരണവുമായി പാർട്ടി. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പറ്റിയ തെറ്റിന്റെ പേരിലാണ് അക്കൗണ്ട് മറവിപ്പിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി MM വർഗീസ. വീഴ്ച സംബന്ധിച്ചുകൊണ്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കത്ത് ലഭിച്ചെന്നും വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം CPM നേതൃത്വം പറയുന്നത് തെറ്റാണെന്ന് ബാങ്ക് അധികൃതരും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്: മറവിപ്പിച്ച അക്കൗണ്ട് 3 പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയതാണ്. പിൻവലിച്ച പണവുമായി വരാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ബാങ്കിൽ പോയത്. ശരിയായ പാൻ നമ്പർ തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്കും നൽകിയത്. എന്നാൽ ഇതിൽ T എന്നതിന് പകരം ബാങ്ക് J എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതാണ് പ്രശ്നമായതെന്നാണ് MM വർഗീസ് പറയുന്നത്. ഈ പാൻ നമ്പർ കേന്ദ്ര കമ്മിറ്റിയുടേതാണ്. എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ നിയമവിധേയ ചെലവുകൾക്ക് April 2 ബാങ്കിൽ നിന്ന് 1 കോടി പിൻവലിച്ചിരുന്നു. April 5 ബാങ്കിൽ പരിശോധനയ്ക്കെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥർ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയെന്ന് വ്യാഖ്യാനിച്ചു. പിന്നാലെ ഇടപാട് മറവിപ്പിക്കുകയും ചെയ്തു. പിൻവലിച്ച 1 കോടിയുമായി കഴിഞ്ഞ ദിവസം 3 മണിക്ക് ഹാജരാകാനായിരുന്നു നോട്ടീസ്. എന്നാൽ വർഗീസ് പറയുന്നത് കളവാണെന്ന് ബാങ്ക് അധികൃതരും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ കാണിക്കാത്ത അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ഇതിലുള്ള 5 കോടിയിലേറെ രൂപയുടെ ഉറവിടം വെളിപ്പെടുത്താൻ പാർട്ടിക്കായില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് April 2 ഒരു കോടി പണമായി പിൻവലിച്ചത്. നിലവിലെ ചട്ടങ്ങളനുസരിച്ച് 1 കോടി ഒരുമിച്ച് പണമായി പിൻവലിക്കാനാകില്ല. ഈ കേസിൽ അറസ്റ്റ് ഭയന്നാണ് രഹസ്യമായി 1 കോടി തിരികെ നിക്ഷേപിക്കാൻ വർഗീസും പാർട്ടി നേതാക്കളും എത്തിയത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് പണം നിക്ഷേപിക്കാനെത്തിയത് എന്ന് പറയുന്നതും കളമാണ്. 1 കോടി രൂപയുമായി വർഗീസ് എത്തിയപ്പോൾ ബാങ്ക് അധികൃതരാണ് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ അറിവില്ലാതെ പണം സ്വീകരിക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ആദായ നികുതി ഉദ്യോഗസ്ഥരെത്തി പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. CPM നേതാക്കൾക്ക് അതിനായില്ല. തുടർന്നാണ് പണം പിടിച്ചെടുത്തത്. പാൻ നമ്പറിന്റെ സാങ്കേതിക തകരാറായിരുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ തിരുത്താമായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ വ്യക്തമായ രേഖകളില്ലാതെ 2 ലക്ഷത്തിലധികം രൂപ കൈവശം വയ്ക്കാനാകില്ല. പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ കഴിയാത്തിടത്തോളം CPM ഒരു ന്യായീകരണവും വിലപ്പോകില്ലെന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.